ഐറ്റം വൺ ഇൻസേർട്ട് ചെയ്യണം ആ ടൈമിൽ ടോപ്പ് ഈക്വൽ ടു ടോപ്പ് പ്ലസ് വൺ ആവും ഓഫ് ടോപ്പിലേക്ക് ഐറ്റം വൺ ഇൻസേർട്ട് ചെയ്യും ടോപ്പ് ഈക്വൽ ടു മൈനസ് വൺ എന്നുള്ളത് ടോപ്പ് ഈക്വൽ ടു സീറോ ആയി ഈ പെർട്ടിക്കുലർ ലൊക്കേഷനിലേക്ക് ഐറ്റം വൺ ഇൻസേർട്ട് ചെയ്യും നെക്സ്റ്റ് ഓപ്പറേഷൻ ഈസ് പുഷ് ഐറ്റം ടു സോ സെയിം ഓപ്പറേഷൻ പെർഫോം ചെയ്യും ടോപ്പ് ഇൻക്രിമെൻ്റ് ചെയ്ത് ആ ലൊക്കേഷനിലേക്ക് ഐറ്റം ടു ഇൻസേർട്ട് ചെയ്യും ടോപ്പ് ഇൻക്രിമെൻ്റ് ചെയ്ത് ആയി അവിടേക്ക് ഐറ്റം ടു ഇൻസേർട്ട് ചെയ്തു നെക്സ്റ്റ് ഓപ്പറേഷൻ പുഷ് ഐറ്റം ത്രീ സെയിം ഓപ്പറേഷൻ പെർഫോം ചെയ്യും ടോപ്പ് ഇൻക്രിമെൻ്റ് ചെയ്ത് ടു ആകും ആ ലൊക്കേഷനിലേക്ക് ഐറ്റം ത്രീ ഇൻസേർട്ട് ചെയ്യും ദെൻ പുഷ് ഐറ്റം ഫോർ സെയിം ഓപ്പറേഷൻ ടോപ്പ് ഇസ് ഈക്വൽ ടു ത്രീ ആയിട്ട് അപ്ഡേറ്റഡ് ആവും ആ ലൊക്കേഷനിലേക്ക് ഐറ്റം ഫോർ ഇൻസേർട്ട് ചെയ്യപ്പെടും ദെൻ പുഷ് ഐറ്റം ഫൈവ് എഗെയിൻ ടോപ്പ് ഇൻക്രിമെൻ്റ് ചെയ്ത് ഫോറാകുന്നു ഐറ്റം ഫൈവ് അതിലേക്ക് ഇൻസേർട്ട് ചെയ്യപ്പെടുന്നു എഗെയിൻ പുഷ് ഐറ്റം സിക്സ് അറ്റ് പ്രസൻറ്റ് സ്റ്റാക്ക് ഫുൾ ആണ് ഇൻസേർഷൻ പോസിബിൾ അല്ല സ്റ്റാക്ക് ഫുൾ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് ടോപ്പ് എന്ന് പറയുന്നത് സൈസ് മൈനസ് വൺ ആണോ എന്ന് ചെക്ക് ചെയ്യുക അറ്റ് പ്രസൻറ്റ് ടോപ്പ് ഫോറും സൈസ് എന്ന് പറയുന്നത് ഫൈവുമാണ് സോ ടോപ്പ് ഇസ് ഈക്വൽ ടു സൈസ് മൈനസ് വൺ ആണ് സോ സ്റ്റാക്ക് ഫുൾ എന്ന് പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്ത് വരിക അൽഗോരിതം ടു പുഷ് ആൻഡ് ഐറ്റം ഇൻ ടു ദ സ്റ്റാക്ക് അൽഗോരിതം പുഷ് ഓഫ് ഐറ്റം ഇൻസേർട്ട് ചെയ്യേണ്ട എലമെൻ്റ് ആണ് ഐറ്റം ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ചെക്ക് ചെയ്യും ടോപ്പ് ഈക്വൽ ടു ഈക്വൽ ടു സൈസ് മൈനസ് വൺ കറണ്ട് ടോപ്പ് എന്ന് പറയുന്നത് സൈസ് മൈനസ് വൺ ആണെങ്കിൽ സ്റ്റാക്ക് ഫുൾ ആണ് അങ്ങനെയാണെങ്കിൽ സ്റ്റാക്ക് ഈസ് ഫോൾ എന്ന് പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്തു വരുന്നു അല്ലെങ്കിൽ ടോപ്പ് ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്ത് ആ ലൊക്കേഷനിലേക്ക് വന്ന ഐറ്റം ഇൻസേർട്ട് ചെയ്യുന്നു നെക്സ്റ്റ് ഈസ് ഹൗ ടു പോപ്പ് ആൻ ഐറ്റം ഫ്രം ദ സ്റ്റാക്ക് സ്റ്റാക്ക് എ ആണ് മാക്സിമം കപ്പാസിറ്റി ഫൈവ് ആണ് സോ സീറോ ടു ഫോർ എലമെൻറ്റ് ഉണ്ട് അറ്റ് പ്രസൻറ്റ് ടോപ്പ് എന്ന് പറയുന്നത് ഇൻഡക്സ് ഫോർ ആണ് ഫോർത്ത് ഇൻഡെക്സിലാണ് ടോപ്പ് മോസ്റ്റ് എലമെൻ്റ് ഇരിക്കുക പോപ്പ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന സിറ്റുവേഷനിൽ ആ ടോപ്പ് മോസ്റ്റ് എലമെൻ്റ് എടുത്ത് ഐറ്റം എന്ന് പറയുന്ന വേരിയബിളിലേക്ക് പ്ലേസ് ചെയ്യും ടോപ്പ് ഒന്ന് ഡിക്രിമെൻ്റ് ചെയ്യും സോ ടോപ്പ് ഡിക്രിമെൻ്റ് ചെയ്ത് ത്രീ ആയി എഗെയിൻ ഒരു വൺ മോർ പോപ്പ് ഓപ്പറേഷൻ ഈ ടൈമിലും പ്രീവിയസ് പറഞ്ഞ സെയിം ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നു ടോപ്പ് ഡിക്രിമെൻ്റ് ചെയ്ത് ടൂ ആവുന്നു എഗെയിൻ പോപ്പ് ഓപ്പറേഷൻ ഈ ടൈമിൽ ടോപ്പ് ഡിക്രിമെൻ്റ് ചെയ്ത് വൺ ആവുന്നു എഗെയിൻ പോപ്പ് ഓപ്പറേഷൻ ടോപ്പ് ഡിക്രിമെൻ്റ് ചെയ്ത് സീറോ ആവുന്നു എഗെയിൻ പോപ്പ് ഓപ്പറേഷൻ ടോപ്പ് ഡിക്രിമെൻ്റ് ചെയ്ത് മൈനസ് വൺ ആകുന്നു സോ എഗെയിൻ ഒരു പോപ്പ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന സമയത്ത് ചെക്ക് ചെയ്യുന്നു ടോപ്പ് ഈക്വൽ ടു ഈക്വൽ ടു മൈനസ് വൺ അങ്ങനെ ആണെങ്കിൽ സ്റ്റാക്ക് എം ഡി ആണ് എം ഡി എന്നുള്ള മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുന്നു ഇതാണ് പോപ്പിൻ്റെ അൽഗോരിതം അൽഗോരിതം പോപ്പ് ഈ ടോപ്പ് ഈക്വൾ ടു മൈനസ് വൺ മൈനസ് വൺ ആണെങ്കിൽ സ്റ്റാക്ക് എം ഡി ആണ് അല്ലെങ്കിൽ ടോപ്പിലെ ഐറ്റം എടുത്ത് ഐറ്റം എന്ന് പറയുന്ന വേരിയബിളിലേക്ക് പ്ലേസ് ചെയ്യുന്നു ടോപ്പ് ഡിക്രിമെൻ്റ് ചെയ്യുന്നു നമുക്ക് വേണമെങ്കിൽ ആ ഡിലീറ്റ് ചെയ്ത ഐറ്റം ഡിസ്പ്ലേ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ഈസ് ഹൗ ടു ഡിസ്പ്ലേ സ്റ്റാക്ക് കണ്ടൻസ് സ്റ്റാക്കിലെ സീറോത്ത് ഇൻഡെക്സ് മുതൽ ടോപ്പ് വരെയുള്ളതായിരിക്കും സ്റ്റാക്കിലെ കണ്ടൻറ്റ് ഇവിടെ സീറോത്ത് ഇൻഡെക്സ് മുതൽ സെക്കൻഡ് ഇൻഡെക്സ് ഉള്ളതാണ് സ്റ്റാക്കിലെ കണ്ടൻറ് അത് വൺ ബൈ വൺ ആയിട്ട് ഡിസ്പ്ലേ ചെയ്യുക

അങ്ങനെയാണെങ്കിൽ സ്റ്റാക്ക് എം ടി ആണെന്ന് ഡിസ്പ്ലേ ചെയ്യുന്നു അങ്ങനെ അല്ലെങ്കിൽ സ്റ്റാക്കിലെ ടോപ്പ് മോസ്റ്റ് ആയ എ ഓഫ് ടോപ്പ് ഡിസ്പ്ലേ ചെയ്യുന്നു അതിനുശേഷം ചെക്ക് ചെയ്യുന്നു ടോപ്പ് ഈക്വൽ ടു സൈസ് മൈനസ് വൺ ഫുൾ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ സ്റ്റാക്ക് ഫുൾ എന്ന് പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്യുന്നു അങ്ങനെ അല്ലെങ്കിൽ എത്ര പേഴ്സൻറ്റേജ് ഓഫ് സ്പേസ് ആണ് ഫ്രീ ആയിട്ടുള്ളത് അതിനുവേണ്ടി ഫ്രീ സ്പേസിൻ്റെ പേർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നു percentage display gene.